നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ചില വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് പ്രത്യേകിച്ച് സീറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ടെൻഷനുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷകരമായ ആശ്വാസകരമായ ചില വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി നിയമസഭയിൽ വളരെ നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിലവിൽ അയ്യായിരത്തി കുട്ടികൾ അതായത് ഫുൾ എ പ്ലസ് കിട്ടിയ ഫുൾ എ പ്ലസ് കിട്ടിയ അയ്യായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുട്ടികൾക്കാണ് ഇപ്പോൾ സീറ്റ് കിട്ടാതെ നിൽക്കുന്നത് ഫുൾ എ പ്ലസ് കിട്ടിയവരിൽ പേർ അവരിൽ അവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോഴേക്കും സീറ്റ് കിട്ടിയിരിക്കും ഈ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പേർക്കും സീറ്റ് കിട്ടിയിരിക്കും എന്നദ്ദേഹം ആദ്യം ഉറപ്പ് നൽകി അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം താലൂക്ക് അടിസ്ഥാനത്തിൽ പ്ലസ് വൺ സീറ്റുകളുടെ ഒഴിവ് അല്ലെങ്കിൽ പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണത്തിലുള്ള കുറവ് കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട് ആ കണക്ക് ഇങ്ങനെയാണ് അൻപത് താലൂക്കുകളിൽ എല്ലാ ഗ്രൂപ്പുകളിലും സീറ്റിൻ്റെ കുറവുണ്ട് മുപ്പത്തിയാറ് താലൂക്കുകളിൽ സയൻസ് ഗ്രൂപ്പിന് സീറ്റ് കുറവുണ്ട് നാൽപ്പത്തൊന്ന് താലൂക്കുകളിൽ ഹ്യൂമാനിറ്റീസിന് സീറ്റ് കുറവുണ്ട് നാൽപ്പത്തിയാറ് താലൂക്കുകളിൽ കൊമേഴ്സിന് സീറ്റ് കുറവുണ്ട് ഇവിടങ്ങളിലെല്ലാം ഇവിടങ്ങളിലെല്ലാം വ്യത്യസ്ത അതായത് വ്യത്യസ്ത ജില്ലകളിലെല്ലാം പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ സീറ്റുകൾ വർദ്ധിപ്പിക്കും അതുമാത്രവുമല്ല വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അത് മാനേജ്മെൻ്റ് തലത്തിലും മെർക്കിലും എല്ലാം സീറ്റുകൾ വർദ്ധിപ്പിക്കും ഇങ്ങനെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയും കുട്ടികൾക്ക് ഈ രീതിയിൽ അഡ്മിഷൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല സയൻസ് ഗ്രൂപ്പിൽ താൽക്കാലിക ബാച്ചുകൾ തന്നെ അനുവദിക്കുമെന്നാണ് താൽക്കാലിക ബാച്ചുകൾ എന്ന് വെച്ചാൽ ഈ വർഷം പുതിയ ചില ബാച്ചുകൾ താൽക്കാലികമായിട്ട് അനുവദിക്കും താൽക്കാലിക ബാച്ചുകൾ സയൻസ് ഗ്രൂപ്പിൽ അനുവദിച്ചുകൊണ്ട് സീറ്റിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കും അതായത് ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അഡ്മിഷൻ ഉറപ്പാക്കും എന്ന ഒരു ഉറപ്പാണ് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഉറപ്പ് പാലിക്കപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ ടെൻഷനിലുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ ആശ്വാസമാകും അവർക്ക് ഒരു മുന്നോട്ടുള്ള ഘട്ടങ്ങളിൽ സീറ്റ് ഉറപ്പാകും വീണ്ടും കാണാം താങ്ക്